നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീൽ തങ്ങളുടെ പരിശീലകനായ ഫെർണാണ്ടോ ഡിനിസിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു. നമുക്കറിയാം, ഫെർണാണ്ടോ ഡിനിസിന് കീഴിൽ ബ്രസീൽ വളരെ മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. പകരം പുതിയ ഒരു പരിശീലകനെ ബ്രസീൽ ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞു. ബ്രസീലിയൻ ക്ലബ്ബായ സാവോ പോളോയുടെ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർ ആണ് ഇനി ബ്രസീലിനെ പരിശീലിപ്പിക്കുക. ഇക്കാര്യം CBF ഒഫീഷ്യൽ ആയിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത് സ്ഥിരീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. ഡൊറിവാൽ തങ്ങളുടെ പരിശീലക സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളത് സാവോ പോളോ തന്നെ ഇപ്പോൾ ഒഫീഷ്യൽ ആയിക്കൊണ്ട് അറിയിച്ചിട്ടുണ്ട്. ബ്രസീലുമായി 2026 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലായിരിക്കും ഈ പുതിയ പരിശീലകൻ ഒപ്പുവെക്കുക. മോശം സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബ്രസീലിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ ബ്രസീൽ പരിശീലകനിൽ ഇപ്പോൾ അർപ്പിതമായിട്ടുള്ളത്. ബ്രസീലിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് എന്നുള്ള കാര്യം ഡൊറിവാൽ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ ഒരു വ്യക്തിപരമായ സ്വപ്നമാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. ഞാൻ സാവോ പോളോ എന്ന ക്ലബിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഒരു അംഗീകാരമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഈ ക്ലബിന്റെ ഭാഗമായ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ ആരാധകരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇതാണ് ഡൊറിവാൽ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ പരിശീലകന് സാവോ പോളോ എല്ലാവിധ ആശംസകളും ഇപ്പോൾ നേർന്നിട്ടുണ്ട്. വരുന്ന മാർച്ച് മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങളാണ് ബ്രസീലിന്റെ നാഷണൽ ടീം കളിക്കുന്നത്. യൂറോപ്യൻ മെമ്പർമാരായ ഇംഗ്ലണ്ട്, സ്പെയിൻ എന്നിവരാണ് ആ മത്സരങ്ങളിൽ ബ്രസീലിന്റെ എതിരാളികൾ. ഈയൊരു കരുത്തുറ്റ പരീക്ഷണമാണ് ബ്രസീലിന്റെ പരിശീലക വേഷത്തിൽ ആദ്യമായി കൊണ്ട് തന്നെ ഡൊറിവാൽ ജൂനിയറെ കാത്തിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.